ഹലോ, എന്തുണ്ട് വിശേഷം? സുഖല്ലേ? ഞാനേ ഒരു ഓട്ടം വന്നത് ഇട ഇതെന്ന് വെച്ചാൽ നമ്മളെ ഇവിടെ കോബാറിലുള്ള സ്റ്റേഡിയമാണ്, ഫുട്ബോൾ സ്റ്റേഡിയം. അപ്പോൾ ഇവിടെ വന്നേരാ നമ്മളെ നാട്ടിലത്തെ ഒരു കാര്യം പറയാന്ന് വെച്ചേ. കാരണം നമ്മളെ തിലാനൂർ, ഞാൻ താമസിക്കുന്നതും ജനിച്ചു വളർത്തിയെല്ലാം കണ്ണൂർ താഴെ ചൊവ്വ തിലാനൂരാണ്. അപ്പോൾ എൻ്റെ കുറേ പുതിയ പുതിയ ഫ്രണ്ട്സ് ഉണ്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ. അപ്പോൾ നമ്മളെ നാട്ടിൽ നമ്മളെ പ്രവാസി സഹോദരങ്ങളൊക്കെ കൂടിയിട്ട് നമ്മളെ നാട്ടിൽ കൊച്ചു കുട്ടികളുണ്ടല്ലോ, സ്പോർട്സ് ഇഷ്ടപ്പെടുന്ന കളിക്കാൻ ഇഷ്ടപ്പെടുന്ന കുറേ കുട്ടികളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഈ കുട്ടികളെ, ആവശ്യമുള്ള കുട്ടികളെ തിരഞ്ഞെടുത്തിട്ട് എട്ട് ഗ്രൂപ്പ്, എട്ട് ടീം ഉണ്ടാക്കിയിട്ട് നമ്മളെ നാട്ടിൽ. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മളെ തിലാനൂർ സ്പോർട്സ് സിറ്റി ടർഫിൽ വെച്ചിട്ട് ഫസ്റ്റ് സീസണ് കളി നടന്ന്, അടിപൊളിയായിട്ട് നടന്ന്, ഇഷ്ടംപോലെ ആളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ സീസൺ ടു സ്റ്റാർട്ടാകുന്നത് നമ്മളെ ഈ ഞായറാഴ്ച, അതായത് 5-ാം തീയതി ഈ ഞായറാഴ്ച വൈകുന്നേരം 6 മണിക്കാണ് കളി തുടങ്ങുക. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടും പുറത്തന്നെ കുറച്ച് കുറച്ച് സ്ഥലം ഉണ്ടാവുമല്ലോ. ഇപ്പം ഞാനിപ്പോൾ തിലാനൂർ സത്രം ഭാഗത്താണ്. അപ്പോൾ ആപ്പാരി ഭാഗമുണ്ട്, കെനാൽ ഭാഗമുണ്ട്, അതുപോലെ തന്നെ നമ്മളെ എന്താ പറയുക, മാതൃഭൂമിയുണ്ട്. അപ്പോൾ ഈ സ്ഥലത്തു നിന്നൊക്കെ കുട്ടികളെ സെലക്ട് ചെയ്തിട്ട് 8 ടീമാക്കിയിട്ടാണ് ഈ മാച്ച്. ഈ മാച്ച് എന്താ പറയുക, ഒരു 3.5 മാസത്തോളം നീണ്ടു നിൽക്കും. കാരണം എല്ലാ ആഴ്ചയിലും ഞായറാഴ്ച വൈകുന്നേരം 6 മണി മുതൽ ഒരു 4 ടീമിൻ്റെ കളി വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഇത് നമ്മളെ നാട്ടും പുറത്തുള്ള മാത്രമാണ്. ഇനി നമ്മളെ കളിയോട് എന്താ പറയണ്ടേ, ആരാധനയുള്ള ആൾക്കാർക്കൊക്കെ വന്ന് കാണാം നമ്മളെ കുട്ടികളെ കളി. ഇതിന് പ്രത്യേകത എടുത്തു പറയാന്ന് വെച്ചാൽ നമ്മളെ പ്രവാസികളെ കൂട്ടായ്മ തന്നെ. കാരണം നമ്മളെ നാട്ടും പുറത്തുള്ള പ്രവാസികളാണ് അവർക്ക് എല്ലാ ആവശ്യത്തിലുള്ള സ്പോൺസർഷിപ്പെല്ലാം ചെയ്യുന്നത്. അതുപോലെ അവരെല്ലാ മാച്ചിലും പങ്കെടുക്കും, പുറമേയുള്ള കളിക്കൊക്കെ. കാരണം അവരുടെ സ്പോൺസർ ഗൾഫിലുണ്ടല്ലോ. നമ്മളെ പോലത്തെ നമ്മളെ ചങ്കന്മാർ തന്നെയാണ്, നമ്മളെ കൂട്ടം നടന്ന് കളിച്ച് വളർന്ന് ചക്കന്മാർ നമ്മളെ അനിയന്മാർ തന്നെ സ്പോൺസർഷിപ്പുള്ള. അപ്പോൾ അവർ ഗ്രൗണ്ട് ഫീ ഒക്കെ അവർക്ക് കൊടുത്ത് പിള്ളേരെ പ്രോത്സാഹിപ്പിക്കും. അപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ എന്താ പറയണ്ടേ, കുട്ടികൾക്ക് ഇഷ്ടമുള്ള കാര്യത്തിലൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചില സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ എൻ്റെ അനിയന്മാർ, എൻ്റെ പരിമക്കളും, എൻ്റെ നാട്ടിലുള്ള കൊച്ചനിയന്മാരൊക്കെ ആയിരിക്കും. ഇപ്പോൾ എന്നാലൊരു എന്താ പറയണ്ടേ, ഒരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്തു കൊടുത്താൽ അത്രയും പിള്ളേർക്ക് ഒരു സന്തോഷം ആയിക്കോട്ടെ എന്നായിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുപോലെ നിങ്ങൾ കമൻറ്റ് ചെയ്തു കേട്ടോ. സാറല്ല, നിങ്ങൾ നമ്മളെ അനിയന്മാരല്ലേ, കുഴപ്പമില്ല. അപ്പോൾ തിലാനൂർ നമ്മളെ നാട്ടിലെല്ലാ നാട്ടുകാരോടും എല്ലാ ഞായറാഴ്ച ദിവസവും വൈകുന്നേരം ഞായറാഴ്ച ദിവസം 6 മണിക്ക് ശേഷം വന്നിട്ട് നമ്മളെ കളി കാണുക, കുട്ടികളെ കുട്ടികൾക്ക് വേണ്ടി പ്രോത്സാഹനം കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്തുതന്നെയായാലും തിലാനൂർ സോക്കേഴ്സ് എന്ന നമ്മളെ സ്പോർട്സ് നടത്തുന്ന ടീം, ടൂർണമെൻ്റ് നടത്തുന്ന ടീമിന് 1000 അഭിവാദ്യങ്ങൾ. അതുപോലെ തന്നെ തിലാനൂർ സ്പോർട്സ് സിറ്റി പല ആവശ്യങ്ങൾക്കും ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് നമ്മൾ തിലാനൂർ സ്പോർട്സ് സിറ്റി എന്ന് പറയുന്ന ടർഫ് ഗ്രൗണ്ട് പല ആവശ്യങ്ങൾക്കും. കാരണം ഒരു ബിസിനസ് എന്നുള്ള ഉപരി നമ്മളെ നാട്ടിലെ കുട്ടികൾക്കുള്ള കഴിവിനും സ്കൂളിലെ ആവശ്യങ്ങൾക്കും പല ആവശ്യങ്ങൾക്കും നമ്മൾ ടർഫ് ഓപ്പണായിട്ട് കൊടുക്കുന്നുണ്ട്. അതിനൊക്കെ നമ്മളെ ടർഫിൻ്റെ ഓണർമാർക്ക് ഒരു ബിഗ് സല്യൂട്ട് തന്നെ പറയണം. കാരണം ആ ഒരു മനസ്കൃതി ആണല്ലോ, പണമല്ല വലുത്, എല്ലായിടത്തും പണമല്ല, പണം വേണം ചില ആവശ്യങ്ങൾക്ക്, പക്ഷേങ്കിൽ എല്ലായിടത്തും പണമല്ല വലുത്. അപ്പോൾ അങ്ങനെ ഒരു മാതൃകാപരമായ സ്പോർട്സ് സിറ്റിയും കൂടിയാണ് നമ്മളെ തിലാനൂർ സ്പോർട്സ് സിറ്റി. അപ്പോൾ തിലാനൂർ സോക്കേഴ്സിന് എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവിധ ഭാവങ്ങളും നേർന്നു. എൻ്റെ മക്കളെല്ലാം കളിച്ച് ജയിച്ചു വാ, പരസ്പരം എന്താ പറയണ്ടേ, ഐക്യത്തിലും സന്തോഷത്തിലും കളിച്ച് വിജയിച്ചു വാ. ജയവും തോൽവിയും സാധാരണയാണ്, പരിശ്രമിക്കുക, വിജയം കണ്ടെത്തുക, അതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, എല്ലാവർക്കും നല്ലതായിരുന്നു. ടേക്ക് കെയർ, ബൈ ബൈ.